അസുഖം മാറിയത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെടാൻ പോകുന്നില്ലമ്മേ. അപ്രതീക്ഷിതമായിട്ടായിരിക്കും ചില ദുരന്തങ്ങൾ വരിക. അത് തടഞ്ഞു നിർത്താൻ പ്രയാസമാണ്. കൊള്ളാം മോനെ, നന്നായിട്ടുണ്ട്. നിനക്ക് ഈ വേഷം നന്നായിട്ട് ചേരുന്നുണ്ട്. ഒരു 500 നോട്ട് ഈ പോക്കറ്റിലിടണം. നാലാള് കാണട്ടെ. അതെന്റെ ഇല്ല. ഓ, ഇങ്ങനെ ഒരു മുത്ത്. ഇപ്പൊ കറക്റ്റായി. ഇനി ഈ സുഭാഷ് എന്ന പേരൊന്നും മാറ്റിപ്പിടിക്കണം. പേരിനൊരു എടുപ്പില്ല. അതിപ്പോ പേര് മാറ്റി അമ്മ വഴക്കുറയും. എന്നാലേ നമുക്ക് സുഭാഷ് തെക്കേക്കര എന്നാക്കാം. എന്താ, ഒരു എടുപ്പില്ലേ? സുഭാഷ് തെക്കേക്കര, അത് കുഴപ്പമില്ല. ആ പിന്നെ നടക്കുമ്പോ മുണ്ടിന്റെ അറ്റം ഉയർത്തി പിടിച്ച് ഇങ്ങനെ നടക്കണം. നോക്കട്ടെ. കൊള്ളാം, അങ്ങനെ തന്നെ. മുമ്പൊക്കെ ആരെ കണ്ടാലും ചിരിക്കുക എന്നുള്ളതായിരുന്നു രീതി. ഇപ്പൊ അത് വേണ്ട. ഇപ്പം ഇലക്ഷൻ സമയത്ത് മാത്രം ചിരിച്ചാ മതി. മറ്റ് സമയങ്ങളിൽ ആരെ കണ്ടാലും പുച്ഛം, അഹങ്കാരം. മനസ്സിലായോ? പുച്ഛം, അഹങ്കാരം മനസ്സിലായി. 2-3 ദിവസം നമ്മുടെ പാർട്ടി ഓഫീസിൽ കയറി ഇറങ്ങിയാൽ താൻ ഓക്കെ ആവും. നിനക്ക് ഇതിൽ ഭാവി ഉണ്ടറാ മോനെ. എന്നെ അനുഗ്രഹിക്കണം സാറേ. നന്നായി വരും. നിനക്ക് ഞാൻ ഫസ്റ്റ് ഡ്യൂട്ടി തരിക. ഈ കവറ് സെക്രട്ടേറിയറ്റിൽ ഈ പറയുന്ന അഡ്രസ്സിലെത്തിക്കണം. എല്ലാവരെയും പരിചയപ്പെടണം കേട്ടോ. ആയിക്കോട്ടെ. അല്ല നേതാവേ, ഏതാ ഈ പുതിയ അവതാരം? ഇത് ഞാനാ, സുഭാഷ്. സുഭാഷ്? അത് നമ്മുടെ ദീപ്തിയുടെ ഭർത്താവിന്റെ അനുജ സുഭാഷ്. അതെ. ആട്ടാ കിടക്കുന്നു. എടാ മക്കളെ, കലക്കി നിന്റെ ഈ വേഷവും കള്ള ലുക്കും കൂടെ ആയപ്പോ തനി രാഷ്ട്രീയക്കാരൻ തന്നെ. അനുഗ്രഹിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ദിവാര സാറെ സമ്മതിച്ചിരിക്കുന്നു. ഗുരുവേ സമ്മതിച്ചിരിക്കുന്നു. അല്ല ധനപാല, നമ്മളിനി ഇവനെയും പേടിക്കണമല്ലോ. കൊള്ളാം. കൂടെ നിക്കട്ടെ. ഒരു ബലമ കൊടുക്കുവേ. ഇവൻ നമുക്ക് തന്നെ പണിയായിരുന്നാ മതിയായിരുന്നു. രാഷ്ട്രീയക്കാരനല്ലേ, അതും പ്രതീക്ഷിക്കാം. ഇല്ലടോ, അതൊന്നും ഉണ്ടാവില്ല. അവൻ കുഴപ്പമില്ല. ഇനി പറ, എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ? എന്തെങ്കിലും പുരോഗതി? സന്തോഷമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. ദീപ്തി പോലീസിന്റെ ഹസ്ബൻഡിനെ കള്ളപ്പണക്കേസിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. ആരോ ചതിച്ചതാണ് ആ പാവത്തിനെ. അത് കലക്കി. അപ്രതീക്ഷിതമായി നമുക്കൊരു നല്ല സമ്മാനം കിട്ടിയതുപോലെ. പിന്നെ ദീപ്തിയുടെ ഒരു പഴയകാല ശത്രു ഇപ്പൊ ലണ്ടനിലുണ്ട്. അവിടെ ശക്തമായ വേരുകളുള്ള ഒരാൾ. ലണ്ടനിൽ ഇപ്പോൾ അയാൾ ഒരു ബിസിനസ് കൺസൾട്ടന്റാണ്. പേര് JK. ഡൽഹിയിൽ വെച്ച് ഞാനും JK തമ്മിൽ മുമ്പ് പരിചയപ്പെട്ടിരുന്നു. ഞാൻ എന്റെ മറ്റൊരു ഫ്രണ്ടുമായി സംസാരിച്ചപ്പോഴാണ് അയാൾ ലണ്ടനിലുള്ള കാര്യം അറിഞ്ഞത്. അയാളുടെ ഫോൺ നമ്പറും എനിക്ക് കിട്ടിയിട്ടുണ്ട്.
ഞാൻ ജെ കെയുമായി ഒന്ന് ബന്ധപ്പെട്ട് നോക്കണ്ട. എനിക്ക് വിശ്വാസമുണ്ട് ജെ കെയ്ക്ക് വിനീതയെ കണ്ടെത്താൻ കഴിയുമെന്ന്. നമ്മളെ അയാള് സഹായിക്കും, വിനീത നമ്മുടെ കയ്യിൽ എത്തുക തന്നെ ചെയ്യും. എങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ജെ കെയുമായി ബന്ധപ്പെടണം. സൂര്യചേട്ടനൊരു വിഷമം, വന്നപ്പോഴുള്ള സന്തോഷമൊക്കെ പെട്ടെന്ന് പോയല്ലോ. നീ ഇവിടെ നിൽക്കായിരുന്നോ? അച്ഛൻ എവിടെ എത്തിയോ ഒന്ന് വിളിച്ചു നോക്കിയാലോ. ദേ അമ്മ തുടങ്ങി, ഇനി അച്ഛൻ വരുന്നത് വരെ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാവില്ല. അച്ഛൻ പോയിട്ട് വരട്ടെ. ഒന്ന് രണ്ട് മാസം കഴിഞ്ഞ് നീയും വ്രതം എടുത്ത് ഒന്നാം തീയതി മാലയിടണം, ഭഗവാനെ കാണാൻ ചെല്ലണം. നീ നോക്കിക്കോ മോനെ, നിന്റെ കഷ്ടകാലമെല്ലാം ഇതോടെ തീർന്നു. എന്റെ മക്കളെ സച്ചിനെ ഒന്ന് വിളിക്ക. റിസോർട്ടിന്റെ ബാക്കി കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിക്ക. അതൊന്നും വേണ്ടമ്മേ, എന്തിനാ ഇനി മറ്റുള്ളവരൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇനി റിസോർട്ടൊക്കെ നടക്കുമ്പോ നടക്കട്ടെ. സൂര്യചേട്ടൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? റിസോർട്ടിന്റെ കാര്യത്തിൽ നേരത്തെ കണ്ട ഉത്സാഹം ഒന്നും കാണുന്നില്ലല്ലോ. എന്റെ മക്കൾക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ അമ്മ വിളിക്കാം സച്ചിനെ. എന്തായാലും അത് പകുതി വഴിക്ക് വെച്ച് നിർത്താൻ അമ്മ സമ്മതിക്കില്ല. മീനാക്ഷി, നീ ആ ഫോൺ എടുത്ത് സച്ചിനെ ഒന്ന് വിളിച്ചാ. അമ്മേ, അത് സച്ചിനെ ഞാൻ വിളിച്ചിരുന്നു. അതെയോ? ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അയാൾക്കുണ്ട്. അയ്യോ, ഇന്നത്തെ ഫ്ലൈറ്റില് അയാള് ലണ്ടനിലേക്ക് പോയിരിക്ക. ഇപ്പൊ വിളിച്ച കിട്ടില്ല. അയ്യോ, അപ്പൊ ഇനി റിസോർട്ടിന്റെ പണി നടക്കില്ലേ? നടക്കും. ചെറിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് അയാൾക്ക്, പെട്ടെന്ന് തന്നെ തുടങ്ങുമെന്നാ പറഞ്ഞത്. നിനക്കെന്തിനാ ടെൻഷൻ? നടക്കുന്നെങ്കിൽ നടക്കട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ. പോട്ടെന്നോ? അതിനുവേണ്ടിയാണോടാ മോനെ നീ ഇത്രയും കഷ്ടപ്പെട്ടത്? എന്താ കുഞ്ഞെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും അനുഭവിക്കാനുള്ള യോഗം ഉണ്ടെന്ന് തോന്നില്ലമ്മേ. സൂര്യചേട്ടൻ എന്താ പെട്ടെന്നൊരു നിരാശ പിടിപെട്ട പോലെ? മോനെ, അമ്മയെ വിഷമിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ വർത്തമാനം പറയില്ലടാ കുഞ്ഞ. റിസോർട്ട് പണിയുന്ന സ്ഥലം വരെ പോകണമെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത്? പണി എതുവരെ ആയെന്നുള്ളത് എന്റെ മോനൊന്ന് കാണണ്ടേ? എന്റെ മോൻ റെഡി ആയിച്ചോ, നമുക്ക് ഇന്ന് തന്നെ പോയച്ചു വരാന്നേ അങ്ങോട്ട്. ഞാനില്ല കുഞ്ഞാ. നീയല്ലേ നേരത്തെ ആഗ്രഹം പറഞ്ഞത്? എന്റെ അമ്മ, എനിക്ക് വയ്യ, വിശ്രമിക്കണമെന്നല്ലേ വൈദ്യര് പറഞ്ഞത്? എന്ന് വെച്ച് അവിടം വരെ പോകുന്നോണ്ട് ഇപ്പൊ എന്താ? കബഡി കളിക്കാൻ പോയിട്ട് നടക്കാതെ തിരികെ വന്നോണ്ട് നാട്ടുകാര് പരിഹസിക്കുന്ന പേടിച്ചാണോ പുറത്തിറങ്ങാതിരിക്കുന്നത്? അതൊന്നുമല്ല,
എന്തിനാ ഇപ്പൊ അവിടം വരെ പോയി സമയം കളയുന്നത്? ഉള്ള സമയം നിങ്ങളോടൊക്കെ ഒപ്പം സന്തോഷത്തോടെ കഴിയണം, അത് മാത്രമുള്ളൂ ഇപ്പൊ ആഗ്രഹം. എങ്ങും പോണ്ട, അമ്മ ഇവിടെ ഇരിക്കെ. ഞാൻ ആ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ. ഇത് എന്നെ ആഗ്രഹമാടാ ഇത്. അമ്മ വാ. മോനെ, ഇനി ഒരു താരാട്ടും കൂടി അങ്ങ് പാടിക്കോ. നീ കൂടുതൽ കളിയാക്കൊന്നും വേണ്ട, വേണ്ടി വന്നാ ഞാൻ പാടും. വെറും നിലത്ത് തറയിൽ കിടക്കേണ്ടി വരും, അപ്പൊ വെറുതെ സങ്കല്പിക്കാം ഞാൻ എന്റെ അമ്മയുടെ മടിയിലാണ് കിടക്കുന്നതെന്ന്. അപ്പൊ തനിയെ ഉറക്കം വരുമായിരിക്കുമല്ലേ അമ്മേ. ഇതെന്താ സൂര്യചേട്ടന് വട്ടായോ? എന്താ മോനെ പറ്റിയത്? എന്റെ മോന്റെ ഉത്സാഹമൊക്കെ എവിടെ പോയി? നിനക്ക് എന്താ മോനെ പറ്റിയത്? എന്റെ മോന്റെ ഉത്സാഹമൊക്കെ എവിടെ പോയി? അസുഖം പൂർണ്ണമായും മാറൂലെന്ന് എന്റെ മോന് പേടിയുണ്ടോ? പേടിയുണ്ട്. മരുന്നും ഭക്ഷണവും കൃത്യനിഷ്ഠയോടെ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ, പത്യം നോക്കാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും അസുഖം വരില്ലേ അമ്മേ? അതിന് എന്റെ മോൻ എന്നും ഇനി അമ്മയുടെ മടിയിലല്ലേ. ശ്രദ്ധിക്കത്തില്ലേ? എന്റെ മോന്റെ അസുഖം ഈ അമ്മ മാറ്റും. മരുന്നും ഭക്ഷണവും ഒക്കെ ഈ അമ്മ തരും. എന്നും അമ്മയുടെ മടിയിൽ കിടക്കാൻ പറ്റിയെന്ന് വരില്ലല്ലോ അമ്മേ. ചുമ്മാ ഓരോന്നും പറഞ്ഞ് അമ്മയെ വിഷമിപ്പിക്കില്ലേ? എന്തോ പ്രശ്നമുണ്ടല്ലോ. സൂരജേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഹലോ സർ. സാബിർ, എന്തുകൊണ്ട് സൂരജിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു? ചികിത്സാലയത്തിൽ നിന്ന് വീട്ടിൽ വന്നാലുടൻ അറസ്റ്റ് ചെയ്യുമെന്നാണല്ലോ താങ്കൾ പറഞ്ഞിരുന്നത്. സൂരജ് വീട്ടിലെത്തി, എന്നിട്ടും താങ്കൾ അയാളെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഉടനെ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും സർ. സൂരജ് ഒരു പേഷ്യന്റ് ആണ്, വീട്ടിൽ നിന്ന് അകന്നു കഴിഞ്ഞിട്ട് കുറെ നാളായി. പെട്ടെന്ന് അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അവർക്കത് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും. ദീപ്തിക്ക് അവരോട് സൂചിപ്പിക്കാനൊരു സാവകാശം, അതുകൊണ്ടാണ് രണ്ടു ദിവസം കൊടുത്തത്. ഈ സിമ്പതി മറ്റ് പ്രതികളുടെ കാര്യത്തിൽ താങ്കൾ കാണിച്ചിട്ടില്ലല്ലോ സാബ്. എല്ലാവരെയും അറസ്റ്റ് ചെയ്തു, സച്ചിൻ പുറത്താണ്, അന്വേഷണം നടക്കുന്നുണ്ട്. ദീപ്തിയുമായിട്ടുള്ള തന്റെ സൗഹൃദം, ആ കുടുംബവുമായിട്ടുള്ള തന്റെ ബന്ധം, സിമ്പതി, ഇങ്ങനെയൊക്കെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു പരിഗണനയും വേണ്ട,
കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അറസ്റ്റ് നടന്നിരിക്കണം. സാബറിന് കഴിയില്ലെങ്കിൽ എനിക്ക് വേറൊരു ഉദ്യോഗസ്ഥനെ അതിന് നിയോഗിക്കേണ്ടി വരും. വേണ്ട സർ, ഞാൻ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നൊരു ഓഫീസർ അല്ലെന്ന് സാറിന് അറിയാലോ. സൂരജിന്റെ അറസ്റ്റ് ഉടനെ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു സർ. ഹലോ സാബിർ. ആ ദീപ്തി, താൻ സൂരജിനോടും അമ്മയോടും ഒക്കെ അറസ്റ്റിന്റെ കാര്യം സൂചിപ്പിച്ചോ? ഇല്ല സാബിർ, എനിക്കതിന് പറ്റുന്നില്ല. ഇവിടുത്തെ സന്തോഷം കാണുമ്പോ എനിക്കതിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നില്ല. എപ്പോഴായാലും അറിയിക്കേണ്ടതല്ലേ? താൻ സംസാരിക്കേ, എനിക്ക് സമ്മർദ്ദമുണ്ട്. അറസ്റ്റ് വൈകുന്നതിൽ മുകളിൽ നിന്ന് അതൃപ്തി അറിയിച്ചു കഴിഞ്ഞു. ഇനിയും വൈകിപ്പിക്കാൻ കഴിയില്ല. നാളെ രാവിലെ അറസ്റ്റ് നടക്കണം. ഞാനവിടെ എത്തും. താൻ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. എന്നോട് സഹകരിക്കണം. ഓക്കെ. ഹലോ, താൻ ഇത് കുറെ നേരമായല്ലോ ഫോണിൽ കളിക്കാൻ തുടങ്ങിയിട്ട്. ഇവിടത്തേക്കല്ല, ലണ്ടനിലേക്കാ ഫോൺ വിളിക്കുന്നത്. എന്തെങ്കിലും ലൈൻ പ്രോബ്ലം കാണും. കിട്ടി 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 കിട്ടി, ജെ കെ ലൈനുണ്ട്, ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ, ഇത് മിസ്റ്റർ ജെ കെ അല്ലേ? അതെ. ആ, ഇത് ഋഷികേശനാണ്, മാധ്യമപ്രവർത്തകൻ. നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട്. ആ സക്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഞാൻ താങ്കൾക്ക് അനുകൂലമായി വാർത്ത കൊടുത്തിരുന്ന കേസേ. ഓ മിസ്റ്റർ ഋഷികേഷ്, ഐ റിമെമ്പർ യു. താങ്കളെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ആ, താങ്ക് യു വെരി മച്ച്. പറയൂ. താങ്കളുടെ ഒരു സുഹൃത്തിനെ ഈയിടെ യാദൃച്ഛികമായി ഞാൻ കണ്ടുമുട്ടി. താങ്കളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് താങ്കൾ ഇപ്പോൾ ലണ്ടനിലുണ്ടെന്ന് അറിഞ്ഞത്. ഫോൺ നമ്പർ തന്നത് അദ്ദേഹമാണ്. താങ്കൾ എന്നെ ഓർത്തതിലും എന്റെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചതിലും വളരെ സന്തോഷം. താങ്ക് യു. ആ, അപ്പൊ മിസ്റ്റർ ജെ കെ, ഞാൻ ഇപ്പോൾ വിളിച്ചത് താങ്കളുടെ ഒരു സഹായത്തിന് വേണ്ടിയാണ്. വിനീത എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ അന്വേഷിക്കുന്നു. അവളിപ്പോൾ ലണ്ടനിലുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി. അവളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇപ്പോൾ തന്നെ അയച്ചു തരാം. അവൾ ലണ്ടനിൽ എവിടെയുണ്ടെന്ന് കണ്ടെത്തി ജെ കെ ഞങ്ങളെ വിവരം അറിയിക്കണം. അത് അതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ ഋഷികേഷ്. യെസ്, ഐ നോ ഇറ്റ് ഇസ് എ ഹെർക്കുലിയസ് ടാസ്ക്. താങ്കളുടെ തിരക്കിനിടയിൽ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. താങ്കൾ വിചാരിച്ചാൽ ആ പെൺകുട്ടിയെ കണ്ടെത്താൻ പറ്റും. വിനീതയെ കണ്ടെത്തിയാൽ താങ്കൾക്കൊരു പ്രതികാരം കൂടിയാകാം. പണ്ട് രാജശേഖരന്റെ കേസിൽ താങ്കളെ പിടിച്ചകറ്റിട്ട ഒരു ദീപ്തിയെ കുറിച്ച് താങ്കൾക്കറിയാമല്ലോ. വിനീതയെ തപ്പിപ്പിടിച്ച് ഞങ്ങളുടെ മുമ്പിൽ എത്തിച്ചാൽ ദീപ്തി എന്ന പോലീസ് ഓഫീസറെ ജയിലിലേക്ക് അയക്കാൻ പറ്റും. ചാനൽ ചർച്ചയുടെ പേരിൽ ദീപ്തി എന്ന പോലീസുകാരിയെ കുറിച്ച് ഇവിടെ നടന്ന ബഹളങ്ങളൊക്കെ താങ്കൾ അറിഞ്ഞു കാണുമല്ലോ.
ചാനലിൽ ദീപ്തി പരാമർശിച്ച ആ പെണ്ണാണ് വിനീത. തനിക്ക് ദീപ്തിക്കെതിരെ പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസരമാണിത്. എന്റെ ഋഷികേഷ്, ഇത് നേരത്തെ പറയണ്ടേ? ഞാൻ അന്വേഷിക്കാം. അങ്ങനെ ഒരു പെണ്ണ് ലണ്ടനിൽ എവിടെ ഉണ്ടെങ്കിലും ഞാൻ തപ്പിപ്പിടിച്ച് ഋഷികേഷിന്റെ മുമ്പിൽ എത്തിച്ചിരിക്കും. എത്തിക്കും. ദീപ്തിക്കെതിരെയുള്ള ഏത് നീക്കത്തിനും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. വിനീതയെ ഞാൻ കണ്ടെത്തും, എത്രയും പെട്ടെന്ന് തന്നെ. എങ്കിലത് എത്രയും പെട്ടെന്ന് തന്നെ ആവണം. അവളെ കണ്ടെത്തിയെന്ന താങ്കളുടെ ഫോൺ കോളിനായി ഞങ്ങൾ ഇവിടെ കാത്തിരിക്കും. ഓക്കെ, അത് എത്രയും പെട്ടെന്ന് തന്നെ ആകണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഋഷികേഷ്. ഓക്കെ. അവൻ ഏറ്റവും മിസ്റ്റർ ദിവാകരൻ. ജെ കെ ഏറ്റാൽ ഏറ്റതാ. അവൻ വിചാരിച്ചാൽ വിനീതയെ കണ്ടെത്താൻ പറ്റും. അപ്പോ സൂരജിനോടൊപ്പം ദീപ്തി പോലീസും ജയിലിലേക്ക്. ധനപാല, ഇതിവിടം കൊണ്ടൊന്നും തീരുന്നില്ല. വലിയൊരു ബോംബ് പൊട്ടിക്കാൻ സമയമായി. താൻ ഇങ്ങനെ എങ്ങും തൊടാതെ പറയാതെ കാര്യത്തിലേക്ക് വാ. വിനീത ലണ്ടനിലുണ്ട്. ജെ കെയിലൂടെ നമ്മൾ അവളെ കണ്ടെത്തുന്നു. ദീപ്തി കോടതിയിൽ വാദിച്ച് ജയിച്ച് എന്ത് പറഞ്ഞിട്ടാ? അതൊരു സാങ്കല്പിക കഥാപാത്രമാണെന്നാണ്. കോടതിക്ക് ബോധ്യപ്പെട്ടതും അത് തന്നെയാണല്ലോ. എന്നാൽ അതൊരു സാങ്കല്പിക കഥാപാത്രമല്ലെന്നും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും നമ്മൾ കോടതി മുമ്പാകെ പ്രൂവ് ചെയ്യും. നമ്മൾ നിയമത്തെ വെല്ലുവിളിക്കും. കോടതിക്ക് മുന്നിൽ ഉത്തരം മുട്ടുന്ന ദീപ്തി ജയിലിലേക്ക് പോകുന്നതും നമ്മൾ കാണും. ഈ ലോകം മുഴുവൻ എന്നെ വെറുത്താലും എന്റെ മക്കൾ എന്നെ വെറുക്കരുതെന്ന് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ആശുപത്രി തന്നെ അങ്ങ് തീർന്നു പോയാൽ മതിയായിരുന്നു. ഇതിലും നല്ലത് അതേ തന്നെയായിരുന്നു.